ഹോട്ടൽ ടൂറിസം മേഖലയിൽ വലിയ നേട്ടം കൈവരിച്ച വ്യവസായി എസ് രാജശേഖരൻ നായർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും ഒരു കൈ നോക്കുകയാണ്. ജനിച്ച നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടിയാണ് നെയ്യാറ്റിൻകരയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പദവി ലക്ഷ്യമിട്ടല്ല ബി ജെ പിയിൽ ചേർന്നതെന്ന് രാജശേഖരൻ നായരുടെ ഭാര്യയും നടിയുമായ രാധ പറയും. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വിജയയാത്രയുടെ സമാപന വേദിയിൽ അമിത്ഷായിൽ നിന്നാണ് രാജശേഖരൻ നായരും ഭാര്യ രാധയും ബി ജെ പി അംഗത്വം സ്വീകരിച്ചത്. രണ്ടാഴ്ചക്കുള്ളിൽ രാജശേഖരൻ നായർ ബി ജെ പിയുടെ നെയ്യാറ്റിൻകരയിലെ സ്ഥാനാർത്ഥിയായി. ചെറുപ്പത്തിലെ ഞാൻ സംഘപരിവാറിലാണ്. എൻ്റെ കാഴ്ചപ്പാട് അതാണ്. സംഘത്തിൽ നിന്ന് കിട്ടിയ ആ അറിവും കഴിവും കൊണ്ടാണ് ഞാൻ ഇന്ന് സാധാരണ നല്ല മനുഷ്യനായിട്ട് ജീവിക്കുന്നത്. 80s തെന്നിന്ത്യൻ സിനിമകളിൽ നായികയായി തിളങ്ങിയ രാധ ഭർത്താവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സജീവമായി രംഗത്തുണ്ടാകും. ഉപാധികളൊന്നുമില്ലാതെയാണ് ബി ജെ പിയിൽ എത്തിയത്. വോട്ടർമാരെ നേരിൽ കണ്ട് ഭർത്താവിനായി വോട്ട് തേടും. മോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കും. ഒരു ഡിമാൻഡ് ചെയ്ത് ഒരു പാർട്ടിയിൽ വരിക, അതിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നമ്മൾ വി ഹാവ് ടു ഓൺ ഇറ്റ്. മറ്റുള്ളവർ പറയണം, നിങ്ങൾ അതിനായിട്ടുള്ള സമയമായി, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യൂ എന്ന് പറയുന്നത് വേറെ, എനിക്കിത് തരൂ എന്ന് പറയുന്നത് വേറെ, അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. നെയ്യാറ്റിൻകര ചെങ്കൽ സ്വദേശിയായ എസ് രാജശേഖരൻ നായർ 17 വയസ്സിൽ ജോലി തേടി മുംബൈക്ക് പോയി. ഹോട്ടൽ ജീവനക്കാരനായി തുടങ്ങി ഹോട്ടൽ ശൃംഖലയുടെ ഉടമയായി. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലേറെയായി കേരളത്തിലും ഹോട്ടൽ ടൂറിസം മേഖലയിൽ വിജയകരമായി ബിസിനസ് ചെയ്യുന്നു. കാഴ്ചപ്പാടും ഒരു മനസ്സുകൊണ്ടായിരുന്ന മനുഷ്യന് മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ വന്ന് പ്രവർത്തിക്കുന്നത്. ചെയ്യും ഒരു മാറ്റം 100% ഈ നെയ്യാറ്റിൻകര സ്വർഗഭൂമിയാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിൻകരയിൽ 15,000 വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും എന്നും സംഘപരിവാറുകാരനായിരിക്കുമെന്ന് രാജശേഖരൻ നായർ വ്യക്തമാക്കുന്നു. കിഷോർ കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. Thank you.